पूर्णत्री च मम देहि करावलम्बम् ठप् ठप् ठप्. കഥയിൽ ആരോ മുട്ടുന്ന ശബ്ദം. സന്ധ്യ മയങ്ങിയ സമയം. രാത്രിയുടെ ആദ്യയാമമായിരിക്കുന്നു. ആരാണ് ഈ സമയത്ത് സന്ദർശകൻ? കീർത്തനം പാടിക്കൊണ്ടിരുന്ന ത്യാഗരാജൻ അത് നിർത്തി എഴുന്നേറ്റു, വാതിൽ തുറന്നു. പുറത്ത് അതിതേജസ്വിയായ ഒരു യുവാവും അനുരൂപയായ യുവതിയും, കയ്യിലൊരു ഭാണ്ഡവുമായി പരിചാരകനെന്ന് തോന്നിക്കുന്ന മധ്യവയസ്കനും. ത്യാഗരാജൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. തൻ്റെ പഴയ പായ തട്ടിക്കുറഞ്ഞ് ആസനസ്ഥരാക്കി. യുവാവ് സ്വയം പരിചയപ്പെടുത്തി. ഞങ്ങൾ വഴിപോക്കരാണ്. ഇതുവഴി പോയപ്പോൾ ഇവിടെ വെളിച്ചം കണ്ടു, കീർത്തന പാടുന്നതും കേട്ടു. ഞങ്ങളുടെ അത്താഴത്തിനാണ് ഞങ്ങൾ വന്നത്. ത്യാഗരാജൻ്റെ മുഖത്തെ പരിഭ്രമം കണ്ട യുവാവ് വിശദീകരിച്ചു, അങ്ങോട്ടും വിഷമിക്കണ്ട, അത്താഴത്തിനുള്ളതെല്ലാം ആ ഭാണ്ഡത്തിലുണ്ട്, അദ്ദേഹം പാകം ചെയ്തോളും. പരിചാരകനെയും ഭാണ്ഡവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അതിനു പറ്റിയൊരു സ്ഥലം അന്വേഷിക്കുകയാണ് ഞങ്ങൾ. അങ്ങയുടെ കീർത്തനം കേട്ടപ്പോൾ ഇതിൽ പരം നല്ല സ്ഥലം എവിടെയാണുള്ളത് എന്ന് തോന്നി ഇങ്ങോട്ട് കയറിയതാണ്. അത്താഴം പാകം ചെയ്യുവാൻ അങ്ങയുടെ അടുക്കള ഉപയോഗിക്കുവാൻ അനുവദിച്ചാൽ മാത്രം മതി, മറ്റൊന്നും വേണ്ട. ത്യാഗരാജന് സമാധാനമായി. അത്താഴത്തിൻ്റെ കാര്യത്തിൽ അല്പം പരിഭ്രമം തോന്നായികയില്ല. അവർക്കെന്തു കൊടുക്കും? കുടിക്കാൻ വെള്ളം പോലും ഉണ്ടോ എന്നറിയില്ല. മുൻചവൃത്തിക്ക് പോയിട്ട് 2-3 ദിവസമായല്ലോ. രാമനാമവും ജപിച്ച് കീർത്തനവും പാടിയിരിക്കുമ്പോൾ അത് നിർത്തിപ്പോകാൻ മനസ്സു വരാറില്ല. തൻ്റെ പത്നി പറയാറുള്ളത് ഓർത്തു. അവിടുത്തേക്ക് വിശപ്പും ദാഹവും ഒന്നുമില്ലായിരിക്കാം. പക്ഷെ വിരുന്നുകാർ വരുമ്പോൾ അവർക്ക് കൊടുക്കുവാൻ അവിലോ മലരോ പഴങ്ങളോ കരുതി വെക്കണ്ടേ? അവർ പറയാറുള്ള എത്ര ശരി. ത്യാഗരാജൻ പറഞ്ഞു, ഓ സന്തോഷം, അടുക്കളയിൽ എന്താന്ന് വെച്ചാൽ പാകം ചെയ്യാം, വലിയ സൗകര്യമൊന്നും ഇല്ല കേട്ടോ. ത്യാഗരാജൻ പരിചാരകനെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അടുക്കള എന്നൊക്കെ പറയാമോ എന്തോ, ഒരു കുശിനി. ആ, ഇവിടെ അത്രയ്ക്കൊക്കെ പാചകമല്ലേ പതിവുള്ളൂ. അടുക്കളയിൽ വന്ന് പരിചാരകൻ ഭാണ്ഡക്കെട്ടഴിച്ച് പാചകത്തിന് വട്ടം കൂട്ടിയപ്പോൾ ത്യാഗരാജൻ സഹായിക്കുവാൻ സന്നദ്ധനായി. അത് തടഞ്ഞുകൊണ്ട് പരിചാരകൻ പറഞ്ഞു, ഏയ്, അവിടുന്ന് ഒന്നും ചെയ്യണ്ട, എല്ലാം ഈ ഉള്ളവൻ ചെയ്തോളാം. അവിടുന്ന് അപ്പുറത്ത് പോയി അവരെ ഒരു കീർത്തനം പാടിക്കേൽപ്പിച്ചാലും. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഒരു കീർത്തനം. ത്യാഗരാജന് ഉത്സാഹമായി. ഓ, അങ്ങും എൻ്റെ സ്വാമിയുടെ ഭക്തനാണോ? പരിചാരകൻ രണ്ട് കണ്ണും അടച്ചു, കൈകൂപ്പി സൗമ്യനായി പറഞ്ഞു, എൻ്റെ സർവസ്വമാണ് ശ്രീരാമചന്ദ്രസ്വാമി. ത്യാഗരാജൻ ദമ്പതികളുടെ മുമ്പിലിരുന്ന് കണ്ണടച്ച് കീർത്തനം പാടാൻ തുടങ്ങിയപ്പോൾ അഭൂതപൂർവമായ ഒരു അനുഭൂതി അനുഭവപ്പെട്ടു. പലപ്പോഴും ഭക്ത്യാവേശം കാരണം കണ്ഠമിടറി, അപശ്രുതി വന്നേക്കുമോ എന്നുപോലും ആശങ്ക തോന്നി. കീർത്തനം പാടിക്കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോഴേക്കും അത്താഴം റെഡിയായിരിക്കുന്നു. അടുത്തടുത്തായി രണ്ടില, എതിർവശത്ത് മറ്റൊന്ന് വിളമ്പുവാൻ തയ്യാറായി നിൽക്കുന്നു പരിചാരകൻ. ഇത്രയും വേഗം അത്താഴം തയ്യാറായി കഴിഞ്ഞോ? ത്യാഗരാജൻ്റെ മുഖത്തെ അത്ഭുതം കണ്ടിട്ടായിരിക്കാം യുവാവ് പറഞ്ഞു, സ്വാമികളെ, ഇദ്ദേഹത്തിന് നല്ല കൈവേഗതയാണ്, കാര്യങ്ങൾ ഞൊടിയിട കൊണ്ട് നടത്തും, കാറ്റിൻ്റെ വേഗതയാണ്, സാക്ഷാൽ വായുപുത്രൻ തന്നെ. പരിചാരകൻ ഉണ്ണാൻ ക്ഷണിച്ചപ്പോൾ ത്യാഗരാജന് അല്പം ജാള്യത തോന്നി. തൻ്റെ ഗൃഹത്തിൽ വന്ന അതിഥികൾക്ക് ഭക്ഷണം നൽകുന്നതിനു പകരം അവർ ഇങ്ങോട്ട് തരിക. ആ, എന്തു ചെയ്യാം? പരിചാരകൻ അത്താഴം വിളമ്പി. പാചകത്തിലുണ്ടായിരുന്ന ശ്രദ്ധയും കഴിവും വിളമ്പുന്ന കാര്യത്തിലും വ്യക്തമായിരുന്നു. കറികൾക്കൊക്കെ എന്തൊരു സ്വാദ്! സാധാരണ ഒരു ഭക്ഷണത്തിനോടും പ്രത്യേകം ഇഷ്ടം തോന്നാറില്ല. രാമനാമത്തിന് മാത്രമേ നാവിനെ രസം തോന്നാറുള്ളൂ. ഇന്നെന്തോ അതിവിശിഷ്ട ഭോജ്യമായി അനുഭവപ്പെടുന്നല്ലോ. ത്യാഗരാജൻ അതിശയിച്ചു. അത്താഴം കഴിഞ്ഞ് അതിഥികൾ യാത്രയ്ക്കൊരുങ്ങി. ഈ രാത്രി ഇവിടെ തങ്ങുവാൻ പറയുകയാണ് മര്യാദ എന്നറിയാം. പക്ഷേ ഇവിടുത്തെ സൗകര്യത്തിൻ്റെ പരിമിതി ഓർത്തപ്പോൾ അതിന് ധൈര്യം വന്നില്ല. അതിനെ സാധൂകരിക്കും വിധമോ എന്തോ യുവാവ് പറഞ്ഞു, സ്വാമികളെ, ഞങ്ങൾ ഇറങ്ങട്ടെ, കുറച്ച് തിരക്കുണ്ട്, കുറേ ദൂരം പോകേണ്ടതുമുണ്ട്.
ഈ സൗകര്യം ചെയ്ത് തന്നത് വലിയ ഉപകാരമായിട്ടോ. ഞങ്ങൾ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. ത്യാഗരാജനും വികാരാധീനനായി വിക്കി വിക്കി പറഞ്ഞു. ഞാനും ഈ അത്താഴം ഈ രാത്രി മരിക്കും വരെ മറക്കില്ല. യുവാവ് ത്യാഗരാജനെ തന്നോട് ചേർത്ത് നിർത്തി വാത്സല്യപൂർവം പറഞ്ഞു. ത്യാഗരാജൻ മരിക്കുകയോ, സൂര്യചന്ദ്രന്മാരും ഭൂമിയും രാമായണവും ഉള്ളിടത്തോളം കാലം ത്യാഗരാജനും ജീവിക്കും. ഒന്നുകൂടി പുലുകിക്കൊണ്ട് തുടർന്നു, എൻ്റെ ത്യാഗുവിന് മരണമില്ലല്ലോ. അവർ ഇരുട്ടിൽ മറഞ്ഞു. ത്യാഗരാജൻ അവർ പോയ വഴി നോക്കി കുറച്ചു നേരം നിന്നു. ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ? ചെവിയിൽ അപ്പോഴും ആ മധുര ഗംഭീരമായ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു, എൻ്റെ ത്യാഗുവിന് മരണമില്ലല്ലോ. ശ്രീരാമദർശനത്തിൽ ആനന്ദപരവശനായ ത്യാഗരാജൻ്റെ ഹൃദയത്തിൽ നിന്നും ഭക്തി നിർഭരമായ ഒരു കീർത്തനം ഒഴുകി വന്ന് രാത്രിയുടെ നിശബ്ദതയിൽ അലയടിക്കുവാൻ തുടങ്ങി. രാമഭക്തിയുടെ സാന്ദ്രരൂപമായ ആ കീർത്തനം ഇന്നും സംഗീതജ്ഞർ ആസ്വദിക്കുന്നു, ആസ്വാദനത്തിന് വഴിയൊരുക്കുന്നു. അത്തരം നിരവധി ത്യാഗരാജ കീർത്തനങ്ങൾ മൂലം ത്യാഗരാജസ്വാമികൾ ഇന്നും സംഗീത ലോകത്ത് വിരാജിക്കുകയല്ലേ. ആ വർണ്ണനാതീതനായ മഹാപ്രതിഭയെ നമസ്കരിക്കുന്നു. ശ്രീകൃഷ്ണാർപ്പണമസ്തു. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.